കൺസൾട്ടന്റ് നിയമനങ്ങളിലും കരാർ നിയമനങ്ങളിലും വിവാദത്തിലാകുമ്പോഴും സംസ്ഥാനത്തെ പിണറായി സർക്കാരിന് ഒരു കുലുക്കവുമില്ല. വിരമിച്ച ഇടതു നേതാക്കൾക്ക് വീണ്ടും വീണ്ടും അധികം പണം നൽകി വിവിധ പദവികൾ നിലനിർത്താനാണ് സർക്കാർ ശ്രമം. ഇവിടെ നോക്കുകുത്തിയാകുന്നത് കേരള PSC എന്ന് പറയുന്ന സ്ഥാപനമാണ്. കേരള PSCയെയും കേരള PSC വഴിയുള്ള ഉദ്യോഗങ്ങളെയും സ്വപ്നം കണ്ട് കാണുന്ന ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നത്തെയാണ് ഇവിടെ സർക്കാർ തകർക്കുന്നത്. 2019 സംസ്ഥാന സർവീസിൽ നിന്നും വിരമിച്ച CPM സഹയാത്രികന് 2 വർഷവും കരാർ കാലാവധി നീട്ടി നൽകി കേരള സർക്കാർ, അതായത് നമ്മുടെ പിണറായി സർക്കാർ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ നേതാവ് N. ജഗജീവനാണ് ഹരിത കേരള മിഷന്റെ കൺസൾട്ടന്റ് കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഇയാളുടെ 1 മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് 55,000 രൂപയാണ്. ഓരോ മാസവും 55,000 രൂപ ശമ്പളത്തിലാണ് മുൻ ജലവകുപ്പ് ഉദ്യോഗസ്ഥന് കൺസൾട്ടന്റ് കാലാവധി നീട്ടി നൽകിയിരിക്കുന്നത്. കൺസൾട്ടന്റ് നിയമനങ്ങളിലും കരാർ നിയമനങ്ങളിലും വിവാദത്തിലാകുമ്പോഴും സർക്കാരിന് ഒരു കുലുക്കവുമില്ല. വിരമിച്ച ഇടത് നേതാക്കൾക്ക് വീണ്ടും വീണ്ടും അധിക പണം നൽകി സ്ഥാനങ്ങൾ നിലനിർത്താനാണ് ഹരിത കേരള മിഷന്റെയും തീരുമാനം. സംസ്ഥാന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുൻ നേതാവായ N. ജഗജീവൻ 2019 വിരമിക്കുന്നത്. 2017 ആരോഗ്യവകുപ്പിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ ഹരിത കേരള മിഷനിലെത്തി. 2019 വിരമിച്ച ശേഷം N. ജഗജീവനെ 1 വർഷത്തെ കരാറിൽ കൺസൾട്ടൻസിയാക്കി. കാലാവധി തീർന്നപ്പോൾ വീണ്ടും നീട്ടി നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഇതിലും തീർന്നിട്ടില്ല. ഇറിഗേഷൻ ഡിസൈനർ റിസർച്ച് ബോർഡ് ഡയറക്ടർ എബ്രഹാം കോശിക്കും കൺസൾട്ടന്റ് സ്ഥാനത്തേക്ക് 1 വർഷം കൂടി കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട്. ഓരോ മാസവും 50,000 രൂപയാണ് വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥനുള്ള കൺസൾട്ടന്റ് ഫീസായി നൽകുന്നത് സർക്കാർ ഖജനാവിൽ നിന്നും. സാധാരണ രീതിയിൽ മറ്റ് വകുപ്പുകളിൽ നിന്നും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചാണ് ഉപമിഷനുകളുടെ പ്രവർത്തനം നടത്തുന്നത്. എന്നാൽ പാർട്ടിയുടെ ഇഷ്ടക്കാരെ ഇപ്പോൾ മാറ്റണ്ട എന്നതാണ് സർക്കാർ നയം. കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് തുടർച്ച ആവശ്യമുള്ളത് കൊണ്ടാണ് കൺസൾട്ടന്റുമാരെ കരാർ നീട്ടി നൽകിയതെന്നാണ് ഹരിത കേരള മിഷന്റെയും പിണറായി സർക്കാരിന്റെയും വിശദീകരണം. കൺസൾട്ടന്റുകളെ തൊടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പിണറായി സർക്കാർ. വീണ്ടും വീണ്ടും CPM സഹയാത്രികർക്ക് കരാർ കാലാവധി നീട്ടി നൽകുകയാണ്. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.